ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഹരിപ്പാടിനടുത്ത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു വേദപാഠ കൂട്ടത്തിനായിട്ട് പോയ സമയത്ത് ആ ഒന്നാം ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ജയിൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു സഹോദരൻ എന്റെ അടുക്കൽ ഓടി വന്നു. അദ്ദേഹം നമ്മുടെ സഭയിൽപ്പെട്ട ഒരാളല്ലെങ്കിലും താൻ ഒരു നല്ല ആത്മീയ പ്രവർത്തനം ചെയ്യുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം, പാസ്റ്ററെ നിങ്ങൾ അല്പം കൂടെ യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ അത് വളരെ നല്ലതാണ്. എന്നിട്ട് അദ്ദേഹം ചില അനുഭവങ്ങൾ പറഞ്ഞത് ജയിൽ മിനിസ്ട്രിക്കായി ജയിലുകൾ തോറും കയറിയിറങ്ങുമ്പോൾ 18-നും 24-നും ഇടയിൽ പ്രായമുള്ള എത്രയോ യവനക്കാർ പാപം ചെയ്ത് കൊലക്കുറ്റത്തിനും അതുപോലെ ഭവനഭേദനത്തിനും തെറ്റായ പ്രവൃത്തികൾക്കും ശിക്ഷ വാങ്ങുവാൻ ജയിലറകൾക്കുള്ളിൽ കഴിയുമ്പോൾ അതോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ വേദികളിൽ യുവജനങ്ങൾക്ക് വേണ്ടി അല്പം കൂടെ സംസാരിച്ചാൽ നല്ലതാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. എനിക്കത് വളരെ സന്തോഷമായി തോന്നി. ഇന്നത്തെ ആധുനിക തലമുറയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ദൈവ വഴികളെ വിട്ട് ദൈവ സംസർഗം വിട്ട് ഓടിപ്പോകുന്ന ഒരനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ പിൻപറ്റിയ പെന്തക്കോസ്ത് മാർഗത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഒന്നാം തലമുറ കർത്താവിനെ പിൻപറ്റിയത് കർത്താവിനെ സ്നേഹിച്ച് അവന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ പകർത്തിയെടുത്തുകൊണ്ടായിരുന്നു ആദിമ തലമുറ. മുൻപോട്ട് യാത്ര ചെയ്തത് എന്നാൽ അടുത്ത തലമുറയിലേക്കൊക്കെ വന്നപ്പോൾ അനുഭവങ്ങളൊക്കെ അല്പം കുറഞ്ഞുപോയി. എങ്കിലും ദൈവമാർഗത്തെ ദൈവവചനത്തെ ദൈവിക സ്വഭാവങ്ങളെ അനുകരിക്കാമെന്നുള്ള ചിന്തയിൽ അനുകരണ ബുദ്ധിയോടുകൂടെ മുൻപോട്ട് പോയി. എന്നാൽ അടുത്ത തലമുറകളിൽ നാം ഇന്ന് പാർക്കുന്ന ഈ തലമുറയുടെ അനുഭവത്തിലേക്കൊക്കെ വന്നപ്പോൾ അനുഭവവും അനുകരണവും ഒക്കെ നഷ്ടപ്പെട്ടിപ്പോൾ വെറും അഭിനയം മാത്രമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംജാതമായി. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ അങ്ങനെയാകുന്നുവെന്ന ദുഃഖത്തോടുകൂടെ ഞാൻ ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്. പലരും അഭിനയത്തോടുകൂടെ മാത്രം മുൻപോട്ട് പോവുകയാണ്. അനുഭവം നഷ്ടപ്പെട്ടു. കർത്താവിനെ അനുകരിക്കുന്ന ആ അനുഭവങ്ങളും നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ചില അഭിനയ ജീവിതങ്ങൾ, ഞാനും ബന്ധുക്കൂസുകാരനാണ്, ഞാനും വിശ്വാസിയാണ്, ഞാനും രക്ഷപ്പെട്ടതാണെന്നൊക്കെയുള്ള മൗഢ്യമായ ചിന്ത മറ്റുള്ളവരുടെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുത്ത് എന്തൊക്കെയോ കർട്ടനുകളിട്ട് തിരശീലകളിട്ട് ചിലതിനെയൊക്കെ മറച്ച് അഭിനയങ്ങൾ മാത്രമായി മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ. യൗവന തലമുറയെ, യുവതീവാക്കന്മാരെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചുകൊള്ളട്ടെ, യൗവനവും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സുഖങ്ങളും എല്ലാം മായയാകുന്നു. ഈ ലോകത്തിൽ സുഖങ്ങൾ അനുഭവിച്ച മനുഷ്യനെ കുറിച്ച് നോക്കിയാൽ, സൌഭാഗ്യങ്ങൾ അനുഭവിച്ച മനുഷ്യന്റെ ചരിത്രം പഠിച്ചാൽ ശലോമോനോളം വന്നിട്ടുള്ള ഒരൊറ്റയാളെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഭൂമിയുടെ സകല സുഖങ്ങളെയും സമ്പത്തുകളെയും അനുഭവിച്ച ശലോമോൻ ഒരിക്കൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഓൾ തിങ്സ് ആർ വാനിറ്റി, സകലവും മായ, മായ മായ സകലവും മായ. ഈ ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ കാണുന്നതും അവനെ കേൾപ്പാൻ കഴിയുന്നതും അനുഭവിപ്പാൻ കഴിയുന്നതുമായ സകലതും മായയാകുന്നു. ഇന്ന് കാണുന്നത് നാളെയില്ല, നാളെയുള്ളത് അടുത്ത നാളുകളിലില്ല, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴില്ല. ഇന്നത്തെ ആരോഗ്യം നാളെ നമുക്ക് ലഭ്യമാവുകയില്ല, ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ നാളെ നമുക്കുണ്ടാവുകയില്ല. ഇന്ന് ദൈവം നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം ദൈവത്തിന് വേണ്ടി നമ്മുടെ കർത്താവിന് വേണ്ടി ചെലവഴിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കർത്താവിന്റെ മുൻപാകെ ധന്യമായി തീരും എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ചിന്തയിലേക്ക് നാം കടക്കുമ്പോൾ, കഴിഞ്ഞ രണ്ട് രാത്രികളിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ നാം ചിന്തിച്ചത് ഒരു മനുഷ്യന്റെ ജീവിതാരംഭവും അവന്റെ അവസാനത്തെക്കുറിച്ചുമായിരുന്നു. മനുഷ്യന്റെ ജീവിതാരംഭവും അവസാനവും എന്ന് പറയുമ്പോൾ വിശദീകരണം കൂടാതെ ഞാൻ വേഗത്തിൽ ഇന്ന് രാത്രിയിലെ ചിന്തയിലേക്ക് വരേണ്ടതിന് വേഗം ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു പോവുകയാണ്. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വഴികളെ വിട്ട് ദൈവകൽപ്പന ലംഘിച്ച് സ്വന്തം പ്ലാൻ പ്രകാരം ഓട്ടം തുടങ്ങുമ്പോൾ അവൻ പാപത്തിന് ദാസനായി, പാപം ചെയ്ത് പാപത്തിന് ദാസനായി തീരുമ്പോൾ പിശാചിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് അവൻ പാപി എന്നുള്ള നിലവാരത്തിൽ അവൻ മുൻപോട്ട് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവന് ലഭ്യമാകുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ച്, വിപത്തിനെക്കുറിച്ച് വേദം നമ്മെ നന്നായി അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ മനുഷ്യജീവിതത്തിൽ അറിയേണ്ടതിനെ അറിയാത്തതാകുന്നു മനുഷ്യജീവിതത്തിലെ വേദന. ഈ ലോകത്തിൽ വേദനയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു
ചോദിച്ചാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുകയാ, വേദനകളില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാവരും വേദനയുള്ളവരാണ്. എന്താണ് വേദന? സംസ്കൃത ഭാഷയിൽ അതിനെക്കുറിച്ച് നാം നോക്കിയാൽ വേദ അധികം ന എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം. വേദത്തെ അറിയാതിരിക്കുക, അതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ വേദനയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഈ ലോകത്തിലെ സകല മാനവജാതിയുടെ ജീവിത ചരിത്രം നാം എടുത്തു പഠിച്ചാലും അവന്റെ ജീവിതാന്തർഭാഗത്ത് അവൻ അനുഭവിക്കുന്ന വേദനയുടെ കാരണമെന്തേ എന്ന് നാം ഒന്ന് അന്വേഷിച്ചിറങ്ങി ചെന്നാൽ വേദ എന്ന് പറഞ്ഞാൽ വേദം അവൻ അറിയുന്നില്ല, സത്യം അവൻ അറിയുന്നില്ല, വെളിച്ചത്തെ അവൻ അറിയുന്നില്ല. ഇതാകുന്നു ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇന്ന് രാത്രി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ മാറ്റി ഒരു പ്രോസ്പെരിറ്റി തിയോളജി ഞങ്ങൾ ഡിക്ലറേഷൻ നടത്തുകയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമാണോ, സമ്പത്തുണ്ടാകും. വാഹനമില്ലയോ, വാഹനമുണ്ടാകും. ഭക്ഷണമില്ലയോ, ഭക്ഷണമുണ്ടാകും. വീടില്ലയോ, വീടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭൗതികത സാമ്പത്തികത മാത്രം വിളിച്ചു പറഞ്ഞ് പ്രോസ്പെരിറ്റി തിയോളജിയുടെ വക്താക്കളായി നിൽപ്പാൻ ഈ രാത്രി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിൽ ഒരു സമ്പത്തുമില്ലെങ്കിലും ലോകത്തിലെ സൌഭാഗ്യങ്ങളൊന്നും അനുഭവിപ്പാൻ കഴിയുന്നില്ല എങ്കിലും അവന്റെ ആത്മാവ് ഭൂതലത്തിലുള്ള സകലത്തെക്കാളും വിലപ്പെട്ടതെന്ന് ഗ്രഹിച്ചറിഞ്ഞ് അവൻ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണെങ്കിൽ അവന്റെ ജീവിതം ഏറ്റവും ധന്യമായ അവസ്ഥയാണ്. ഫിലോസഫി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണല്ലോ 21st century എന്ന് പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളെ കുറിച്ചൊക്കെ നാം നോക്കിയാൽ തത്വചിന്തകളും തത്വശാസ്ത്രങ്ങളും തത്വശാസ്ത്ര പിതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ് നിന്ന ഒരു സന്ദർഭം സാഹചര്യം നമ്മുടെ ഈ ലോകത്തിലുണ്ടായിരുന്നു. തത്വചിന്തകൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനുഷ്യനെത്തുവാൻ കഴിയാത്ത മണ്ഡലങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടി എന്തൊക്കെയോ ആശയങ്ങൾ ക്രോഡീകരിച്ച് എഴുതി ഫിലോസഫിയുടെ ബുക്കുകൾ നിറച്ചുവെച്ച ഒരു കാലം ലോകത്തിനുണ്ടായിരുന്നു. നമുക്കറിയാം ഫിലോസഫിയെ കുറിച്ച് പഠിച്ചാൽ ഫാദർ ഓഫ് ഫിലോസഫി സോക്രട്ടീസ്, ഫിലോസഫിയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്നിച്ചു പറയും സോക്രട്ടീസ് എന്ന മഹാനാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിച്ചു, ഗുരു, ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ്? അദ്ദേഹം അല്പം ചിന്തയിലേക്ക് മുഴുകിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ശിഷ്യ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്ന് ചോദിച്ചാൽ അവൻ ഭൂമിയിൽ അവന്റെ ശരീരത്തിൽ മർത്യ ശരീരത്തിൽ ആയുസോടെ ആരോഗ്യത്തോടെ ഇരിക്കും കാലം, മരണാനന്തരം അവന്റെ ആത്മാവിന് വിശ്രമിപ്പാൻ അവൻ ജീവനോടിരിക്കും കാലത്ത് ഇടം കണ്ടുപിടിച്ച നരനാരോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. എന്നാൽ സോക്രട്ടീസിന് അതിന് കഴിഞ്ഞില്ല. ഏഥൻസിലെ കോടതി തനിക്ക് വധശിക്ഷ വിധിച്ച് വളരെ വിചിത്രമായ ഒരു വധപ്രഖ്യാപനം നടത്തി. വിഷം നിറഞ്ഞ പാത്രം സോക്രട്ടീസിന്റെ കയ്യിലേക്ക് കൊടുത്തു. കയ്യിൽ വിഷം നിറഞ്ഞ പാത്രം വാങ്ങിയിട്ട് ചുറ്റും നിന്ന് തന്റെ ശിഷ്യഗണങ്ങളോടൊക്കെ താൻ വിളിച്ചു പറഞ്ഞു, ഞാനിതാ മരണത്തിലേക്ക് പോകുന്നു, നിങ്ങൾ ജീവനിലേക്ക് പോകുന്നു, ഏതാണ് നല്ലതെന്ന് ആർക്കും അറിയുകയില്ല എന്ന് പറഞ്ഞ് താൻ മരണത്തെ പ്രാപിച്ചവനാണ്. എങ്കിലും തന്റെ ചിന്താമണ്ഡലത്തിലെ ചിന്തകൾ ഉണർന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ഭാഗ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അവനായുസോടിരിക്കുമ്പോൾ ആത്മാവിന് വിശ്രമിപ്പാൻ ഒരിടമുണ്ട്, അത് കണ്ടുപിടിച്ചവനത്രേ ഭാഗ്യവാൻമാർ. ഇന്ന് രാത്രിയിൽ ആ നിലയുള്ള ഭാഗ്യം യേശു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു നൽകി തന്നതോർത്ത് അതിൽ സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ഭാഗ്യവാന്മാരുടെ പട്ടിക വേദപുസ്തകത്തിലും നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. പാപം ചെയ്ത് ജീവിച്ചു പോകുന്ന മനുഷ്യന്റെ അന്ത്യമുണ്ട്. ദൈവവചന സത്യത്തെ അറിയാതെ പോയാൽ നരകത്തിന്റെ ശിക്ഷാവധി വാപിളർന്നവനെ വിഴുങ്ങുവാൻ നിൽക്കുമ്പോൾ ഉദ്ധാരണത്തിന് അവന് മാർഗം ജീവിച്ചിരുന്നപ്പോൾ കണ്ടെത്തിയില്ല എങ്കിൽ പിന്നീട് അതിനൊരു മാർഗം ലഭ്യമല്ല എന്ന് നാം ഒന്നാം രാത്രിയിൽ ചിന്തിച്ചു. കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവവചനത്തിലൂടെ ചിന്തിച്ചത് ഒരു നീതിമാന്റെ ജീവിതാരംഭം എങ്ങനെ എന്നുള്ളതായിരുന്നു. ഒരു നീതിമാന്റെ ജീവിതാരംഭത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അധിപതിയാക്കി വെച്ച മനുഷ്യൻ വഞ്ചകനായ സാത്താന്റെ വാക്കിന് കാതു തുറന്നു കൊടുത്ത് ആ വാക്കുകളെ വാചകങ്ങളെ ശിരസാവഹിച്ച് അവൻ പാപിയായി തീർന്ന് ദൈവകൽപ്പന നഷ്ടപ്പെടുത്തി ദൈവവഴികളിൽ അവന്റെ കാൽപാദങ്ങൾ വ്യതിചലിച്ച് സ്വന്തമാർഗത്തിൽ അവൻ കാലൂന്നി മുൻപോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ അതിൽ നിന്ന്
അവനെ ഉദ്ധരിച്ചെടുക്കുവാൻ മറ്റൊരു പ്രവൃത്തി ദൈവവന്റെ മേൽ ആക്കി വയ്ക്കുന്നതായി ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവവചനം പറയുന്നു, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികപ്പാൻ ശക്തനാകുന്നു. എങ്ങനെയാകുന്നു ആ പ്രവൃത്തി ആരംഭിക്കുന്നത്? വിശ്വാസത്താൽ ഒരുവനിൽ ആ പ്രവൃത്തി ആരംഭിക്കുന്നു. ഒരു വിശുദ്ധന്റെ, ഒരു നീതിമാന്റെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ വിശ്വാസത്താലാണ് അത് ആരംഭിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ വിശ്വാസത്താൽ എന്താണ് ലഭ്യമാകുന്നത്? ഒന്ന്, നമുക്ക് രക്ഷ എന്ന് പറയുന്ന സാർവത്രികമായ ഒരു അവസ്ഥ പ്രാപിപ്പാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് രക്ഷ സാർവത്രികമെന്ന് പറയുന്നത്? അതൊരു വിഭാഗത്തിന്റെ സ്വന്തമല്ല. ക്രിസ്ത്യൻസിന്റെ, ചിലര് പറയും ക്രിസ്ത്യാനികളുടെ സ്വന്തം അല്ല. ദൈവവചനം പറയുന്നു ആരെയാണ് അവൻ രക്ഷയ്ക്കായി വിളിക്കുന്നത്? സർവ ഭൂസിമ വാസികളുമായുള്ളവരേ, നിങ്ങളെല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊൽവീനെന്ന് സർവശക്തനായി ദൈവം സൂര്യന്റെ ഉദയം തുടങ്ങി അസ്തമയനം വരെ ഭൂമിയെ വിളിക്കുമ്പോൾ ആ രക്ഷ സാർവത്രികമാകുന്നു, എല്ലാവർക്കും പ്രാപിക്കാം. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും, ജാതി വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല, ദേശ വ്യത്യാസമില്ലാതെ നരനായി ഭൂതലത്തിൽ പിറന്ന് ജീവിക്കുന്ന സർവ ജാതി മതസ്ഥർക്കും പ്രാപിപ്പാൻ കഴിയുന്ന സാർവത്രികമായ ഒരു രക്ഷയെക്കുറിച്ച് ബൈബിൾ പറയുന്നു. എന്താണ് ആ രക്ഷയെന്നുള്ളത്? ഒന്ന്, അതൊരു സുരക്ഷിതത്വമാണെന്ന് ദൈവവചനം പറയുന്നു. അടുത്തത്, വില കൊടുത്ത് വീണ്ടെടുക്കപ്പെടുന്ന അനുഭവമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്തത്, വിശ്വാസത്താൽ അവൻ നമ്മെ ദൈവത്തിന്റെ മക്കളാക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും, വിശ്വാസത്താൽ അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അവൻ നമ്മെ മുൻപോട്ട് നടത്തുന്നതായി ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരു നീതിമാന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സകല മനുഷ്യർക്കും ഒരവസാനമുണ്ട്. ആ അവസാനം ഗ്രഹിക്കണമെങ്കിൽ അവന്റെ ഹൃദയം ജ്ഞാനമുള്ളതാകണം. ഈ ലോകത്തിലെ മനുഷ്യർ ജ്ഞാനത്തെ തേടുവാൻ പലവിധമായ ജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനം വ്യത്യസ്തമായ നിലവാരത്തിൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ആധുനിക ലോകം 21-ാം നൂറ്റാണ്ട് തല ഉയർത്തി പിടിച്ചുകൊണ്ട് അവന്റെ ജ്ഞാനത്താൽ മനുഷ്യന് കാലുകുത്തുവാൻ കഴിയാത്തതൊന്നുമില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായി നിൽക്കുന്ന ഒരു ശക്തികളും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാട്ടുമൃഗങ്ങളെ മെരുക്കിയെടുത്ത് വഴിയിൽ കൂടെ നടത്തുവാൻ മനുഷ്യന്റെ ബുദ്ധി അവനെ പ്രാപ്തനാക്കുന്നു. അവന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഉപഗ്രഹങ്ങളെ ശൂന്യാകാശത്ത് കൊണ്ട് വിട്ടിട്ട് വരുവാൻ അവന്റെ ബുദ്ധി അവനെ വളർത്തിക്കൊണ്ടു പോകുന്നു. മാത്രമല്ല, ശൂന്യാകാശത്ത് സ്പേസുകൾ സ്ഥാപിച്ചവിടെ താമസിക്കുവാൻ മനുഷ്യർ ബുദ്ധി കൊണ്ട് വളർന്നെത്തി. എവിടെയും എത്തുന്നു അവന്റെ ബുദ്ധിയാൽ. എന്നാൽ അതിന്റെയൊക്കെ ഒരു ദുഃഖകരമായ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യന് ജ്ഞാനവും ബുദ്ധിയും ഭൗതികമായി വർദ്ധിക്കുമ്പോൾ അവൻ ദൈവീകതയിൽ നിന്ന് അകന്നു പോകുന്നതായി തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവീകത വിട്ടുപോകുന്നതായ മനുഷ്യർ, ദൈവ സാന്നിധ്യം വിട്ടുപോകുന്നവർ, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന ഒരു സമൂഹം. കഴിഞ്ഞ രണ്ട് രാത്രികളിലും ചാറ്റിന്റെ സഹായത്തോടുകൂടെ ചില വിഷയങ്ങൾ നാം ദൈവവചനത്തിലൂടെ ചിന്തിക്കുകയുണ്ടായി. മനുഷ്യൻ ജ്ഞാനമുള്ളവനായി തീർന്ന്, ബുദ്ധിമാനായി തീർന്നപ്പോൾ അവൻ ദൈവത്തെ വേണ്ട എന്ന് വിചാരിച്ച് മുൻപോട്ട് ഓടിപ്പോയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അറുതി മറ്റൊരവസ്ഥയിലേക്കാണ് എത്തുന്നതെന്നും സാത്താൻ അവനെ ബന്ധിക്കുന്നുവെന്നും ദൈവജനം നമ്മെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. എന്നാൽ ഒരു നീതിമാന്റെ അവസാനത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവൻ യഥാർത്ഥ ദൈവീക ജ്ഞാനത്തിലേക്ക് വരണമെന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. ആ ജ്ഞാനം എപ്രകാരമാണ് ലഭ്യമാകുന്നത്? കഴിഞ്ഞ രാത്രിയിൽ അതിനെക്കുറിച്ച് ചുരുക്കമായി ചിന്തിച്ചാണ് നമ്മുടെ ധ്യാനം നാം അവസാനിപ്പിച്ചത്. എപ്രകാരം ദൈവത്തിന്റെ ജ്ഞാനത്തെ ഒരുവനെ പ്രാപിക്കാം? സദൃശ്യവാക്യത്തിൽ അതിനെക്കുറിച്ച് നാം ഒരു വേദഭാഗം ഇപ്രകാരം വായിക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ നോളജ്. ദൈവത്തിന്റെ ഭയം, അതാണ് ദൈവജ്ഞാനത്തിന്റെ ആരംഭം. ഒരു മനുഷ്യൻ ദൈവഭയമുള്ളവനായി തീരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജ്ഞാനമുള്ളവനായി അവൻ വരുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആ ജ്ഞാനത്താൽ ദൈവഭയമുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടെ ദൈവവചനം നമ്മെ ഓർപ്പിക്കും. ദൈവഭയത്താൽ അവർ വിശുദ്ധരാകുന്നു. 2 കൊരിന്ത്യർ 7:1 അവിടെ പറയുന്നു, ദൈവഭയത്തിൽ വിശുദ്ധരാകുവി. എപ്രകാരമാണ് ഒരു വിശുദ്ധന് ഒരു ദൈവഭയത്തിൽ വിശുദ്ധരായി ജീവിപ്പാൻ കഴിയുന്നത്? ദൈവഭയത്തിൽ അവൻ വേർപാട് സൂക്ഷിക്കുമ്പോൾ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം ഇത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതെ നിങ്ങൾ വേർപാട് സൂക്ഷിക്കുന്നവരായിരിക്കണം.
അടുത്തത് പൊട്ടിച്ചൽ, കളിവാക്ക്, ചീത്തത്തരം, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും ദൈവമക്കളുടെ നാവിന്മേൽ അരുത്. പെന്തിക്കോസുകാരാണെങ്കിൽ ഒരു കാര്യം ഓർത്തു കൊള്ളണം, ആവശ്യമില്ലാത്ത കളിതമാശകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ചില ദൈവമക്കളാണെങ്കിൽ നല്ല പരിഹാസികളാണ്, ആരെയും പരിഹസിക്കുവാൻ എത്ര വലിയ മിടുക്കനെയാണെങ്കിലും പരിഹസിപ്പാൻ ശക്തരായ ദൈവമക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലുണ്ടല്ലോ പരിഹാസികള്. ഒരിക്കലെ ഒരു ദൈവദാസൻ ഇങ്ങനെ നടന്നുപോയപ്പോൾ തലയൊക്കെ കഷണ്ടിയാണ്, അദ്ദേഹത്തിന്റെ പേര് എലീശ എന്നാണ്. അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ 42 ബാലന്മാർ, ദൈവത്തിന് സ്തോത്രം, ആരാണ് എവിടുന്ന വന്നതെന്നൊന്നും അറിഞ്ഞുകൂടെ. ഈ 42 ഒന്നിച്ച് എവിടുന്ന് വന്നു? ഒരിക്കലെ സഖറിയാപ്പച്ചൻ തിരുവല്ലായിലുള്ള സമയത്ത് തന്നെ കൂടെ നിന്ന രണ്ട് സഹോദരന്മാരോട് ചോദിച്ചു, ഇടാ ഈ 42 പിള്ളേർ എവിടുന്നാ വന്നേ എന്ന് ചോദിച്ചു. ആദ്യത്തെ ആളോട് ചോദിച്ചു, പറഞ്ഞു അപ്പച്ച അറിയത്തില്ല, ഒരു പിടുത്തമില്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു സ്കൂൾ വിട്ട സമയമായിരിക്കും അപ്പച്ച, അതായിരിക്കും 42 പേര് ഒന്നിച്ചു വരാൻ കാരണമെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പൊ സ്കൂൾ വിട്ടതാണോ കോളേജ് വിട്ടതാണോ ITI വിട്ടതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 42 ഒന്നിച്ചു വന്നിട്ട് ഈ ദൈവദാസന്റെ തല കഷണ്ടിയായിരിക്കുന്ന കണ്ടപ്പോൾ യവമാർക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് വിളിച്ചു പറയാ, മുട്ടത്തലയാ കയറി വാ, മൊട്ടത്തലയാ ഇറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ന്യൂജൻ വേർഷൻ ഇന്നത്തെ കാലത്ത് പെന്തിക്കോസ് ലോകത്തിൽ തന്നെ ഉണ്ട്. ആരെയും പരിഹസിക്കും, ദൈവദാസന്മാരെ വിടുകയില്ല, മാതാപിതാക്കളെ വിടുകയില്ല. തലകഷണ്ടിയായവരെ കണ്ടു കഴിഞ്ഞാൽ ചില പിള്ളേർക്ക് തോന്നും, അപ്പച്ചോ തലയൊക്കെ കൊള്ളാമല്ലോ, നല്ല മിനിമിനാന്ന് മിന്നുന്നില്ല, ചില എണ്ണ പുരട്ടി കഴിഞ്ഞാൽ പൊറോട്ട അടിക്കാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വലിയപ്പച്ചന്മാരെ കളിയാക്കുന്ന ഇളം തലമുറകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. പരിഹാസം, ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, നിന്റെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നീ പരിഹാസിയായിരിക്കരുത്. ദൈവത്തിന്റെ ജനം പരിഹാസികളായി തീർന്നാൽ അവരുടെ ജീവിതത്തിലെ ബന്ധനത്തിന്റെ കയറുകൾ ദിനംതോറും മുറുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരെയും പരിഹസിക്കരുത്. സ്പിരിറ്റ് ഓഫ് മക്കറി, പരിഹാസത്തിന്റെ ആത്മാവ് ആധുനിക ലോകത്തിൽ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നാം ആരും അടിമപ്പെട്ടു പോകരുത് എന്ന് താഴ്മയോടെ ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്. ഇന്ന് പരിഹാസത്തിന്റെ പലവിധമായ അനുഭവങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ കാണുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുപോലെയുള്ള പല പല വിഭാഗങ്ങൾ ലോകത്തിലുണ്ട്. അതിനൊന്നും ദൈവമക്കൾ അടിമപ്പെട്ടു പോകരുത് എന്ന് ദൈവജനം പറയുക. ദൈവത്തിന് സ്തോത്രം. അത്യാഗ്രഹം നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. ദൈവമക്കളാണോ, ഒരു വിശുദ്ധനാണോ, നീതിമാനാണോ, അവനിൽ അത്യാഗ്രഹം ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ പലരും പെന്തിക്കോസ്തുകാരാണെന്ന് പറഞ്ഞാലും ദൈവമക്കളാണെന്ന് പറഞ്ഞാലും ആഗ്രഹമല്ല, അതിയായ ആഗ്രഹം, എന്തിനോടുമുള്ള അതിയായ ഒരു ഭ്രമം. പണം എത്ര കിട്ടിയാലും തീരുകയില്ല, ആഹാരം എത്ര കിട്ടിയാലും തീരുകയില്ല, ഇതും കാണും എത്ര കിട്ടിയാലും തീരുമോ. നിങ്ങളൊക്കെ നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ വർഷവും ദിവസവും ഒക്കെ ഒന്ന് കൂട്ടി നോക്കിയേ. ഈ വർഷത്തിനകത്ത് നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എത്ര കോഴിയെ തിന്ന് കാണും, ഒരു ഫാമിലെ മുഴുവൻ കോഴിയെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിലിരിക്കുന്ന അരിച്ചാക്ക് എത്ര എണ്ണം നമ്മൾ കഴിച്ചു തീർത്തിട്ടുണ്ട്. വിശപ്പ് മാറിയോ? ഇപ്പോഴും വിശപ്പില്ലേ? ഇതെത്ര കിട്ടിയാലും മനുഷ്യന് തൃപ്തി വരികയില്ല. തിരുവചനം പറഞ്ഞു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പേൻ. അതാണ് ഒരു ഭക്തന്റെ ജീവിതം, ഒരു നീതിമാന്റെ ജീവിതം. അതാ എത്ര കിട്ടിയാലും തികയില്ല. ചിലരുടെ ജീവിതം അങ്ങനെയാ. പണ്ടൊരിക്കലൊരു മലയാള കവി പാട്ടിൽ ഈ കവിതയിൽ ഇപ്രകാരം പറഞ്ഞതുപോലെ, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ, കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചൊരു കവിതയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകമാകുന്ന കാലമാകുന്ന പാമ്പിന്റെ വായിലിരിക്കുന്ന മനുഷ്യൻ, ഒരു പാമ്പിന്റെ വായിലിരിക്കുന്ന തവള വായിലിരുന്നുകൊണ്ട് വെട്ടിലിനെ പിടിക്കുവാൻ നാക്ക് നീട്ടുന്നത് പോലെ, കഴിഞ്ഞു പോകുന്ന കാലമാകുന്ന ഈ ചക്ഷുവിന്റെ പാമ്പിന്റെ ഈ വയറ്റിൽ വായിലിരുന്നുകൊണ്ട് മനുഷ്യനെ എത്ര ആർത്തിയോടെ എന്തിനെയെല്ലാം വെട്ടിവിഴുങ്ങിയാലും കാലം കഴിയുന്തോറും വാർദ്ധക്യങ്ങൾ ജരാനരകൾ ബാധിച്ച് മനുഷ്യൻ ഒന്നും കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് പഠിച്ചാട്ട്. ഈ ഭൂമി ഈ ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകുവാൻ ആരെയും അനുവദിക്കത്തില്ല. 100 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ടെങ്കിലും, 180 കോടി രൂപ ബാങ്കിൽ സ്വന്തമായിട്ടുണ്ടെങ്കിലും, അച്ഛാ ഒന്നും മരിച്ചതാ, ഒറ്റ രൂപ പോലും ഇവിടുന്ന് തന്നുവിടുകയല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിച്ചുപോയ വല്യപ്പച്ചൻ പോയി കട്ടൻ കാപ്പി കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ഡെഡ് ബോഡി അടക്കം ചെയ്യുന്ന പെട്ടിക്കകത്ത് ഒരു 5000 രൂപ കൊച്ചുമോൻ എടുത്തു വെച്ച് ഏതെങ്കിലും അപ്പച്ചന്മാരെ അടക്കിയിട്ടുണ്ടോ? ഇല്ല. ഇനി അഥവാ വെച്ച രാത്രി കുഴിക്കല്ലറ മാന്തിയെടുത്ത് പെട്ടിയും പൊളിച്ച് 5000 കൊണ്ട് പോകുന്ന കൊച്ചുമക്കളിൽ ഉള്ള ലോകമായത്. ആരും തരത്തില്ലെന്ന് പഠിക്ക്. ലോകത്തിൽ ആരും ഒന്നും ഇവിടെ നിന്ന്
കൊണ്ടുപോകുവാൻ ഈ കാലം അനുവദിക്കുകയില്ല, ലോകം നമ്മെ അതിന് അനുവദിക്കുകയില്ല, യുഗങ്ങൾ അതിന് നമ്മെ അനുവദിക്കുകയില്ല എന്ന് വ്യക്തതയോടുകൂടെ നാം മനസ്സിലാക്കിക്കൊള്ളണം. അത്യാഗ്രഹത്തോടെ ജീവിക്കുന്ന മാനവജാതി, ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ ഒരു നീതിമാൻ നല്ലൊരു അവസാനം പ്രാപിക്കണമോ ചിലതൊക്കെ സഹിക്കണം. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കുകയാണ്. മർക്കോസ് 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ തിരുവെഴുത്തവിടെ പറയുന്നു, അവസാനത്തോളം സഹിക്കണം. നീതിമാന്മാരെ, വിശുദ്ധന്മാരെ, ദൈവമക്കളെ, നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾ ചിലതിനെയൊക്കെ സഹിക്കേണ്ടതായിട്ട് വരും. എന്തിനെയാണ് സഹിക്കേണ്ടത്? ദൈവത്തിന്റെ വചനത്തിലൂടെ നാം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 41-ാം വാക്യം വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എന്താകുന്നു സഹിച്ചത്? ഒന്ന് വായിച്ചട്ടെ. 5:41-ാമത് വാക്യം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ, അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇന്ന് രാത്രി ആ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ജനത്തെ ഓർപ്പിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എന്താണ് സഹിച്ചത്? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിച്ചു. ആദിമസഭ യേശുവിന്റെ നാമത്തിന് വേണ്ടി അപമാനം സഹിച്ചെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പെന്തിക്കോസ്തുകാരായ ദൈവമക്കളെ, ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് യേശുവിന്റെ നാമം നിമിത്തം അപമാനം സഹിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്? യേശുവിന്റെ നാമം നിമിത്തം അപമാനം സഹിപ്പാൻ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പലർക്കും ഇല്ല, പലരും പറഞ്ഞവർ തന്നെ പലരും സംശയത്തോടെ പറഞ്ഞു, ഞാൻ സഹിച്ചത് യേശുവിന്റെ നാമത്തിന് വേണ്ടിയാണോ? കൈലിരിപ്പ് കൊണ്ട് സഹിച്ചവർ പലതും കാണും, അത് പോട്ടെ, അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. തിരുനാമം നിമിത്തം, ഈശോയുടെ നാമം നിമിത്തം, എനിക്കും നിനക്കും വേണ്ടി ജീവനെ നൽകി രക്തമൊഴുക്കി തന്ന യേശുവിന്റെ നാമം നിമിത്തം അപമാനം സഹിപ്പാൻ ആദിമസഭ ഒരുക്കമായിരുന്നു. ഈ സഭ അതിനെത്രമാത്രം ഒരുക്കമാണ്? ചിലർക്ക് അപമാനം എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എന്റെ തമ്പുരാനേ എന്ന് പറഞ്ഞാൽ ഇരിപ്പുണ്ട്, എന്റെ ദൈവമേ എനിക്ക് ഈ ഗതി കേട് വന്നുപോയല്ലോ, എല്ലാരും കൂടെ കൂടി എന്നെ ഇത് പറയുന്നല്ലോ എന്നോർത്ത് ഇരിക്കുന്ന അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും പേടിക്കണ്ട. യേശുവിന്റെ നാമത്തെ പിൻപറ്റിയവരാണോ? ആദിമകാലങ്ങളിൽ പെന്തക്കോസ്തു മാർഗം ലോകത്തിൽ വളരുമ്പോൾ ഒരിക്കലൊരു ഭക്തനായ മനുഷ്യന്റെ ജീവിതയാത്രയിൽ താനൊരു വിവാഹ സദ്യയ്ക്ക് സൽക്കാരത്തിൽ പോയിരുന്നപ്പോൾ സൽക്കാരത്തിൽ ഭക്ഷണം വിളമ്പി, ചോറ് വിളമ്പി, കറി വിളമ്പി, കൈയിട്ട് വാരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്തുകാരനാണെന്നറിഞ്ഞ് അവിടുത്തെ ഒരു പ്രമാണി വന്നവന്റെ മുമ്പിൽ നിന്ന് ഏല വലിച്ച് തറയിലേക്ക് എറിഞ്ഞുകളയുവാനിടയായി. ഒറ്റ കാരണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ പന്തിയിൽ നിന്ന് ആഹാരം വലിച്ച് തറയിൽ എറിയപ്പെട്ട ഭക്തന്മാർ ജീവിച്ച ഒരു ലോകമാണിത്. ഈ തലമുറ എത്രമാത്രം അത് സഹിക്കുന്നുണ്ട്! ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ ഉപേക്ഷണങ്ങളും തള്ളപ്പെടലുകളും വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ലോകത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള അപമാനങ്ങൾ. ഒരാൾക്കും ദൈവമില്ലാത്തവൻ, ദൈവത്തെ തള്ളിയവൻ, വചനമനുസരിക്കാത്ത ഒരുവനും വന്ന് കയറുവാൻ കഴിയാത്ത കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിലും ആ കുഞ്ഞാടിന്റെ കല്യാണത്തിനും പങ്കാളികളാകുവാൻ യേശു നമ്മെ തിരഞ്ഞെടുത്തു. നാം എത്ര ഭാഗ്യശാലികൾ! ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ നമ്മെ പുറംകാലിനടിക്കട്ടെ, ലോകത്തിന്റെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഒരു ഭക്തനെ മുഖമടച്ചാക്ഷേപിക്കട്ടെ. യേശുവിന്റെ നാമം നിമിത്തം അപമാനം സഹിക്കുന്ന ഭക്തന്മാരെ, അതിനൊരു പ്രതിഫലമുണ്ട് എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ആദിമസഭ അതായിരുന്നു ആഗ്രഹിച്ചത്, അപമാനത്തെ സഹിച്ചു. ഇനി പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയാണ്, വായിച്ചട്ടെ. അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ, വായിക്കാം. അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. തുടക്കം മുതൽ വായിച്ച് ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം, ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും, അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം, ചുമ്മാതല്ല, ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവിൽ അന്യായമായി കഷ്ടം, അന്യായമായി ദുഃഖം, ദൈവത്തിന് സ്തോത്രം. ഈ ദുഃഖം സഹിച്ചാൽ അത് പ്രസാദമാ. സഹിക്കണം. നീതിമാനാണോ? സഹിക്കണം. വിശുദ്ധനാണോ? സഹിക്കണം. ഭക്തനാണോ? സഹിക്കണം. അവസാനത്തോളം
സഹിക്കണമെന്ന് ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുക. അവസാനത്തോളം നാം സഹിക്കണം. അങ്ങനെയെങ്കിലേ നമുക്ക് ലഭ്യമാകേണ്ടത് ലഭിക്കുകയുള്ളൂ. നീതിമാന്റെ അവസാനം അവന്റെ സഹിഷ്ണുതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആകയാൽ നാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ സഹിപ്പാനിടയാകണം. ചിലർക്ക് ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ സഹിപ്പാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ ക്ലേശം പോലും, ചെറിയ ഒരു മനപ്രയാസം പോലും പലർക്കും ജീവിതത്തിൽ സഹിക്കാൻ കഴിയാതെ പോകുന്ന തലമുറകളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഷ്ടം വന്നാൽ, പ്രയാസം വന്നാൽ, വലിയ പാട എങ്ങനെ മുൻപോട്ട് പോകും എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഒന്നും ഭാരപ്പെടേണ്ട. യേശു ലോകത്തിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ചവരോട് ഒരു കാര്യം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. അടുത്തത്, എങ്കിലും ധൈര്യപ്പെടുവി, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, അതുകൊണ്ട് മുണ്ടും മടക്കി കുത്തി ഓടിക്കോളാനല്ല പറഞ്ഞത്, ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ. അടുത്തത്, ഞാൻ ലോകത്തെ ജയിച്ചവനാ. നമ്മുടെ മുൻപിൽ നിൽക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാ. തോറ്റവന്റെ പിൻപിലല്ല നാം നിൽക്കുന്നത്. പരാജയപ്പെട്ട ഒരു അനുഭവത്തിൽ, പരാജയപ്പെട്ട ആദർശത്തിലല്ല. നിങ്ങളൊന്ന് നോക്ക്, കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്ത് പഠിച്ചാൽ, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ട് എത്രയെത്ര ഈസങ്ങൾ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ഈസങ്ങളുടെ പെരുമഴ ലോകത്തിൽ വന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ട് ഈസങ്ങളുടെ ശവപ്പറമ്പിന്റെ മേൽ കയറി നിന്നിട്ട് വിളിച്ചു പറയുന്നു, സകല ഈസങ്ങളും പരാജയപ്പെട്ടു പോയതാ. എന്നാൽ പരാജയപ്പെടാത്ത, തളർന്നു പോകാത്ത, തകർന്നു പോകാത്ത ഒരു മാർഗത്തിന്റെ പിൻപിൽ പരാജയപ്പെടാത്ത നീതിമാനും വിശുദ്ധനുമായ രക്ഷിതാവായ യേശുവിന്റെ പിൻപിൽ അണിനിരന്നവൻ അത്രയെന്നോ. അതുകൊണ്ട് നാം ദുഃഖിക്കേണ്ട, കഷ്ടമുണ്ട്. യേശുവാണ് പറഞ്ഞത്, ഞാൻ ജയിച്ചവനാൾ, അതുകൊണ്ട് നിങ്ങൾക്കും ജയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കഷ്ടങ്ങളെ കാണുമ്പോൾ ആരും ഭാരപ്പെട്ട് ഭയപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ചെറിയൊരു കഷ്ടം വന്നാൽ ആകെപ്പാടെ നിരാശ വരുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലെ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ വലിയ പ്രയാസം, മാനസികമായ ബുദ്ധിമുട്ടുകൾ നാളുകൾ കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടി വന്നു. എന്താണെന്ന്, ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല. അദ്ദേഹം ഒരു മനോഡോക്ടറിന്റെ അടുക്കൽ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. അദ്ദേഹത്തെ നോക്കി, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ, തനിക്ക് രാത്രി കിടന്ന ഉറക്കം വരികയില്ല. എന്താ കാര്യം എന്നറിയോ, കട്ടിലേ കയറി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടിയിൽ ആരോ കിടക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ, ഉറക്കം നഷ്ടപ്പെടുക, വലിയ ഭീതിയാ. ഇടങ്ങി കട്ടിലിന്റെ അടിയിലോട്ടൊന്ന് നോക്കും, പേടിയൊക്കെ തോന്നിയിട്ട് ഉറക്കമില്ല, നാളുകൾ കൊണ്ട് ഉറക്കമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊടുത്തു, ഒന്നും പേടിക്കേണ്ട, സാരമില്ല, ഇന്ന് പോലെ കട്ടിലിന്റെ അടി കയറി കിടന്നോളാം പറഞ്ഞു, എല്ലാ പ്രശ്നവും മാറും എന്ന് പറഞ്ഞു. അദ്ദേഹം രാത്രി പോയി കട്ടിലിന്റെ അടി കയറി കിടന്നു. പിറ്റേ ദിവസം രാവിലെ വെപ്രാളം പിടിച്ച് ഓടി വന്നിട്ട് പറയാ, അയ്യോ ഡോക്ടറേ, ഞാൻ കട്ടിലിന്റെ അടി കിടക്കുമ്പോ കട്ടിലിന്റെ മേലൊരാൾ കിടക്കുന്ന പോലെ തോന്നുകയാണ്. ആകെപ്പാടെ മനസ്സ് കൊളാപ്സായി നിൽക്കുന്ന ഒരവസ്ഥ. ചില മരുന്നുകളൊക്കെ കുറച്ചു കൊടുത്തു, പോയതെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് ഒരു വ്യത്യാസമില്ല. അദ്ദേഹം വീണ്ടും ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അല്പം ചെലവുള്ള ഒരു പരിപാടിയുണ്ട്, കുറച്ചുനാള് ട്രീറ്റ്മെന്റിനായിട്ട് ഇവിടെ കിടക്കണം എന്നൊക്കെ പറഞ്ഞു. പണത്തിന്റെ ആ ദൗർലഭ്യത നിമിത്തം താൻ പറഞ്ഞതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയി. ഏറിയ കാലം കഴിഞ്ഞിട്ട് ഈ ഡോക്ടറും ഈ രോഗിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോൾ പ്രസന്നമതനായി നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് ചോദിച്ചു, പ്രശ്നമൊക്കെ മാറിയോ? എല്ലാ പ്രശ്നവും മാറി. അപ്പൊ ഡോക്ടർ ചോദിച്ചു, കാശ് കുറേ ചെലവായി കാണുമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഒരു ചെലവില്ല, 100 രൂപയുടെ ചെലവേ ഉള്ളായിരുന്നു. എങ്ങനെ കാര്യം ചോദിച്ചു. ഞാൻ ഒരിക്കലും കോഴിക്കോട് പണിയാൻ വീട്ടിൽ വന്ന ആശാരിയോട് ഈ കാര്യം പറഞ്ഞു. ആശാരി ആ അറക്കവാളും കൊണ്ട് വന്ന് കട്ടിലിന് 4 കാലും അറത്ത് കളഞ്ഞിട്ട് കട്ടിലിന് താഴോട്ട് വെച്ച് കയറി കിടന്നോളാം പറഞ്ഞു. കയറി കിടന്നപ്പോ പിന്നെ കട്ടിലിന്റെ അടി സ്ഥലമില്ലല്ലോ, ആരും അടി കയറാനും ഇല്ല. എല്ലാ പ്രശ്നവും 100 രൂപ കൊണ്ട് തീർന്നു. ഇന്ന് ഇതുപോലെ പലരുടെയും പ്രശ്നം, മേളിൽ കിടക്കുമ്പോൾ താഴെയാണ്, താഴെ കിടക്കുമ്പോൾ മേളിലാണ്. ചിന്തയുടെ പ്രശ്നമാ. ഇന്ന് രാത്രിയിൽ ഇതുപോലുള്ള ഏതെങ്കിലും ചിന്തകളാൽ കുഴങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ, ചിന്താഭാരത്താൽ ഭാരപ്പെട്ട് ജീവിതത്തിലെ നിസ്സാരമായ കഷ്ടതകളുടെ മുമ്പിൽ വഴിയില്ല എന്നോർത്ത് ആശയറ്റവരായി ആശങ്കയുള്ളവരായി തീർന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഈ രാത്രി ലോകത്തെ ജയിച്ച യേശുവിനെ ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുപാർശ ചെയ്യുക. അവൻ നിന്റെ ഉള്ളിലേക്ക് വന്നാൽ അകത്ത് കിടക്കുന്ന ദുരാത്മാക്കൾ വെളിയിലേക്ക് പോകും. ഇന്ന് രാത്രി അതിനുള്ള അവസരം നിന്റെ ഹൃദയത്തിലുണ്ടോ? നിന്റെ ജീവിതയാത്രയിൽ അതിനുള്ള ചാൻസ് കൊടുത്താൽ നിന്നെ മാറ്റിയെടുക്കുവാൻ കർത്താവിന് കഴിയും. അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, ജീവിതത്തിലെ കഷ്ടതകളുടെ മുഖത്ത് ഒരു ഭക്തൻ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചോട്ടെ, 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശ്വാസത്തിലെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോ? മുൻപിൽ വെച്ച സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചിട്ട് ദൈവസിംഹാസനം
ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ, കഷ്ടപ്പെടുന്നവർ, ജീവിതത്തിൽ ഭാരങ്ങൾ വരുന്നവർ, ദുഃഖങ്ങൾ വരുന്നവർ, വിശുദ്ധ ബൈബിൾ പറയുന്നു യേശുവിങ്കലേക്ക് നോക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിങ്കലേക്ക് ആകണം നമ്മുടെ നോട്ടം എപ്പോഴും വയ്ക്കേണ്ടത്. നോക്കിയാൽ എന്താ ഗുണമെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ജീവിതം നമുക്ക് റോൾ മോഡലാ. എന്താണ് അവൻ ചെയ്തത്? അവൻ മുൻപിൽ വെച്ച സന്തോഷത്തെ ഓർത്തു. ഇന്ന് പലർക്കും നിരാശ ജീവിതത്തിൽ വരുവാനുള്ള കാരണം മുൻപിലെ സന്തോഷത്തെ കുറിച്ച് ഓർപ്പാൻ കഴിയുന്നില്ല. അത് ഓർക്കാതെ വരുമ്പോഴാണ് നിരാശ. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി വീട്ടില് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനിങ്ങനെ പഴയകാലത്തെ ഒരു കളിയുണ്ടല്ലോ, എന്താ പേര്? ഗോലികളി, വട്ടുകളി എന്നൊക്കെ പറയും. അത് ശരിക്കും ഒരു വട്ട് തന്നെയാ. ഇങ്ങനെ ഒരു സാധനം, ഒരു ബോൾ പോലിരിക്കുന്ന കൊച്ചു സാധനം എടുത്ത് നടുവിരലെ പിടിച്ച് ടിങ്കോ എന്ന് പറഞ്ഞൊരടി, അടുത്ത ഗോലിക്കിട്ട് അടിക്കുന്ന കളിയുണ്ടല്ലോ, ആൾക്കാർക്കൊക്കെ അറിയാം. അതിങ്ങനെ അവസാനം, കളിയുടെ അവസാന ഭാഗത്ത് കൈ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഈ കൈമടക്കിലിട്ട് വട്ടിലടിക്കുന്ന പരിപാടി മൊത്തം വട്ടാ. അങ്ങനെ കളിച്ചുകൊണ്ട് നടന്ന ഈ കൊച്ചിയിറക്കൻ, ഈ 35 വയസ്സാണ് ഈ വട്ട് കൈ പിടിച്ച് കറക്കി അവനിങ്ങനെ ഒരു ചെറിയ പാത്രവും മറ്റും എടുത്തിട്ട് ഈ പാത്രവുമായിട്ട് ചേർന്ന് കളിച്ചിട്ട് ഈ വട്ട് പാത്രത്തിനകത്തേക്ക് പോയി. സ്തോത്രം. വട്ടുപാത്രത്തിനകത്ത് പോയിട്ട് ഇവന്റെ കൈ വളരെ പാടുപെട്ടിട്ട് ആ 35 വയസ്സാണ് ഗോലി അവനിങ്ങനെ പിടിച്ചിട്ട് ഊരാൻ നോക്കിയിട്ട് പോരുന്നില്ല. കൈ ഇങ്ങനെ നിവർത്തിയാ കയറ്റിയത്, പക്ഷെ വട്ടേ കയറി പിടിച്ചേക്കുന്നതുകൊണ്ട് കൈ ഇങ്ങോട്ട് പോരുന്നില്ല. ആളുകൾ ആവത് പരിശ്രമിച്ച് ഇതൊന്ന് കൈ പുറത്തെടുക്കാൻ. ഈ ചെറുക്കൻ ഈ വട്ടേന്ന് വിടുന്നുമില്ല, കൈയോട്ട് പുറത്തു വരുന്നുമില്ല. ആളുകൾ സസ്യെണ്ണയും നല്ലെണ്ണയും മണ്ണെണ്ണയും പിന്നെ വേപ്പെണ്ണ എല്ലാം കോരി ഒഴിച്ചു നോക്കിയിട്ട് ഇവൻ വിടാനുള്ള മട്ടില്ലാത്തതുകൊണ്ട് സാധനം പുറത്തേക്ക് വരാൻ ഒരുക്കുമല്ല. ആഞ്ഞു പിടിച്ചു, എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല. അതിന്റെ ഇടയ്ക്ക് കത്തിയെടുത്ത് മുറിച്ചാലൊന്നും എന്റെ കൊച്ചിന്റെ കൈ പോവേന്ന് പറഞ്ഞ് തള്ളകിടന്ന് കരയാൻ തുടങ്ങി. ആകപ്പാടെ പ്രശ്നമായി. ആള് കൂടി വരാൻ തുടങ്ങി. വന്നപ്പോൾ അതിന്റെ ഇടയിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് തോന്നി ഇത് പുറത്തെടുക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അദ്ദേഹം പുറത്തേക്ക് എന്നിട്ട് ദൈവത്തിന് സ്തോത്രം, നല്ല കാരാമിൽക്കിന്റെ ഒരു 4 രൂപ 5 രൂപ വരെ വരുന്ന വർണ്ണക്കടലാസിനാൽ പൊതിഞ്ഞ ഒരു ഉഗ്രൻ ചോക്ലേറ്റ് എടുത്ത് ആളുകൾ കൂടി കൊച്ചൻ നിന്ന് കരയുക. ഇവനിങ്ങനെ അദ്ദേഹം വന്ന് വാതിൽക്കൽ നിന്ന് ഈ വർണ്ണക്കടലാസ് നല്ല ചോക്ലേറ്റ് അങ്ങ് ഉയർത്തി കാണിച്ചപ്പോൾ ഈ കൊച്ചു പയ്യൻ അറിയാതെ കൈ ഇങ്ങ് ഊരിയെടുത്തു. കാരണം എന്തെന്നറിയാമോ? ഈ 35 വയസ്സാണ് വട്ടിനേക്കാൾ നല്ല സാധനമാണ് അവിടെ കാണുന്നെന്ന് വിചാരിച്ചപ്പോൾ കയ്യിലിരുന്ന വട്ട് വിട്ട് കളഞ്ഞു. ഇക്കാലത്തും പലർക്കും വട്ട് വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നല്ലതിനെ പിടിക്കാൻ കഴിയാത്തത്. ഒന്നാമരും നാം മുൻപിലുള്ള സന്തോഷത്തെ ഓർക്കണം. യേശു എന്താണ് ചെയ്തത്? അവൻ മുൻപിലുള്ള സന്തോഷത്തെ ഓർത്തപ്പോൾ അടുത്തത് ദൈവജനം പറയുന്നു, അപമാനങ്ങളെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഇന്ന് പലപ്പോഴും അപമാനത്തിൽ തളർന്നു പോകുന്ന എന്തുകൊണ്ടാ? നിന്ന. ലോകത്തിൽ ഏത് എത്ര ബലവാനാണെങ്കിലും നിന്നയുടെ മുമ്പിൽ കുലുങ്ങി പോകും. ദൈവത്തിന്റെ സ്തോത്രം. നിന്നയുടെ മുമ്പിൽ കുലുങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, സകലരും കുലുങ്ങും. എത്ര ബലവാൻ, എത്ര ധനവാനാണോ, ധനവാന്മാർ, ബലവാന്മാർ, മഹത്തുക്കൾ, സകലരും കുഴങ്ങിപ്പോകുന്ന വിഷയം നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ചില നാടുകളില് കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും നിന്നയുടെ മുമ്പിൽ മുഖം ചൂളിപ്പോയ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ എത്ര പ്രാപ്തനാണെങ്കിലും അവന്റെ മുൻപിൽ വരുന്ന അപമാനത്തിന്റെ മുൻപാകെ അവന്റെ നടുവളയും. എത്ര ബലവാനാണെങ്കിലും വളയും. എന്തുകൊണ്ടെന്നറിയാമോ? മുൻപിൽ വെച്ച സന്തോഷമോർത്താൽ ഒരു ഭക്തന്, ക്രിസ്തു ഭക്തന്, ഒരു ദൈവവൈതലിന് അവന്റെ മുൻപിലുള്ള സന്തോഷവും ഓർത്താൽ അതിനിടയ്ക്ക് വരുന്ന അപമാനങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയണമെങ്കിൽ ആദ്യമേ അവൻ മുൻപിലുള്ള സന്തോഷത്തെ ഓർക്കണം. അപ്പൊ വിശ്വാസികളായ ദൈവമക്കൾ, കർത്തൃശുശ്രൂഷകർ, അവരുടെ ജീവിതയാത്രയിൽ അവർ നോക്കേണ്ടത് മുൻപിലുള്ള സന്തോഷത്തെയാ. യേശു അതാണ് ചെയ്തത്, മുൻപിലുള്ള സന്തോഷത്തെ ഓർത്തു. അപ്പൊ അപമാനം അലക്ഷ്യമാക്കി. അടുത്തത് ക്രൂശിനെ സഹിച്ചു. ക്രൂശ് സഹിക്കണം. പലർക്കും ഇതൊക്കെ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ജീവിതത്തിൽ ദൈവം തമ്പുരാൻ തരുന്ന ക്രൂശ് സന്തോഷത്തോടെ എടുക്കണം കേട്ടോ. ഇതെടുക്കാൻ കഴിയാതെ പോകുന്ന പലരും ജീവിതത്തിൽ ചിലപ്പോൾ നിരാശപ്പെട്ടേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ക്രൂശ് നിങ്ങളുടെ ഭാര്യയായിരിക്കും. സന്തോഷത്തോടെ എടുത്തു കൊള്ളണം കേട്ടോ. യാത്ര ചെയ്യും ക്രൂശേ നോക്കി എന്നുള്ള പാട്ടും പാടി സന്തോഷത്തോടെ പൊയ്ക്കോണം. ചിലപ്പോൾ ഭർത്താവ് കുരിശായിരിക്കും, സന്തോഷത്തോടെ ചുമന്നോണം. മക്കൾ, മരുമക്കൾ, പിതാക്കന്മാർ, മാതാക്കൾ ഒക്കെ പല രീതിയിൽ പല ബന്ധനങ്ങളിൽ ചിലപ്പോൾ ക്രൂശ് പോലെ. എന്തിനെന്നറിയാമോ? നിന്റെ സ്വയത്തെ ഉടയ്ക്കുവാൻ. ക്രൂശ് എന്ന് പറഞ്ഞാൽ ഐ ക്രോസ് എന്നാണ് അതിന്റെ അർത്ഥം. സ്വയമില്ലാതാക്കുക, നിന്റെ സ്വയത്തെ മരിപ്പിക്കുവാൻ ദൈവം ചില ക്രൂശുകൾ അനുവദിച്ചു തരുമ്പോൾ സന്തോഷത്തോടുകൂടെ ചുമന്നു. ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ യേശുവിനെ നോക്കുന്നവർ. മുൻപിലെ സന്തോഷം. ഒരു 4 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഒന്ന്, മുൻപിലെ സന്തോഷം. വായിക്കാമോ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്, മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിന്റെ
ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നോക്കേണ്ടത് യേശുവിനെ ആയിരിക്കണം. മുൻപിലെ സന്തോഷത്തെ നോക്കണം. ദൈവവചനം പറയുന്നു, ലുക്ക് ആൻഡ് ടു ജീസസ്, ലുക്ക് ആൻഡ് ടു ജീസസ്. യേശുവിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണമെന്ന് അറിയാമോ? ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിന്റെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അതാണ് ഒരു നീതിമാന്റെ അവസാനം. വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ അവനെ പൂർത്തീകരിപ്പാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു നീതിയുടെ അനുഭവത്തെ നമുക്ക് പ്രാപിപ്പാൻ കഴിയൂ. അതാ ജീവിതാവസാനം. അതുകൊണ്ട് യേശുവിലേക്ക് നോക്ക്. ഭാരമുള്ളവർ യേശുവിലേക്ക് നോക്ക്, വേദനയുള്ളവർ യേശുവിലേക്ക് നോക്ക്, ദുഃഖമുള്ളവർ യേശുവിലേക്ക് നോക്ക്. ജീവിതയാത്രയിൽ ദൈവം തരുന്ന നന്മ, ചിലപ്പോൾ കഷ്ടതകൾ, അത് നിന്നെ നേർപാതയിൽ കൊണ്ടുവരാനാണ്. ഞാൻ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അവിടെ ഞാൻ മഞ്ഞപ്ര എന്ന് പറയുന്ന ഭാഗത്ത് ഒരു വലിയ കൃഷിക്കാരന്റെ തോട്ടത്തിൽ പോയി. അവിടെ വലിയ പടവലത്തോട്ടം, ഏക്കർ കണക്കിന് പടവലങ്ങായുടെ തോട്ടം. ഞാനതിന്റെ ഇടയിൽ കൂടെ നടന്നു. നല്ല സുഖം, നല്ല ശുദ്ധമായ ഓക്സിജൻ. അതിന്റെ ഒക്കെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പടവലങ്ങ ഉണ്ടായി വരുന്നതിന്റെ അറ്റത്ത് ചില കല്ലുകൾ കെട്ടിയിട്ടേക്കുന്നു ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ എന്തിനാണിത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, ചില പടവലങ്ങ ഇങ്ങനെ വളരും തോറും ഇങ്ങനെ വളയും, ആ വളവൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കല്ല് വളരുന്നതിനനുസരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു ചുടുകട്ട, ദൈവത്തിന് ഏതാണ്ട് ഒന്നര കിലോ വലിപ്പമുള്ള ഒരു ചുടുകട്ട പോലും ഒരു ഒരു പടവലിങ്ങയുടെ അറ്റത്ത് കെട്ടിയിരിക്കുക. നോക്കിയപ്പോൾ അതിനാണ്ട് 4-5 അടി നീളമുണ്ട്, നല്ല പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, വളഞ്ഞത് കൊണ്ടുപോകാൻ പാടാണ്, പിന്നെ കൊണ്ടുപോയാൽ അതിന് വിലയും കിട്ടുകയില്ല. നല്ല നിവർന്നതാണെങ്കിൽ കൊണ്ടുപോയാൽ അതിന് നല്ല വില കിട്ടും, അതിനൊരു ചെറിയ ഭാരം. തമ്പുരാൻ നിന്നെ നേർവഴിയിൽ നടത്താൻ ചില ഭാരങ്ങൾ നിനക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ അതോർത്ത് നിരാശപ്പെടരുത്. മുൻപിലെ സന്തോഷമോർക്ക്, അപമാനത്തെ അലക്ഷ്യമാക്ക്, ക്രൂശിനെ സഹിക്ക്. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു ഇരുന്നത് പോലെ നിനക്കും ഇരിക്കുക. അതിന് നാം ചെയ്യേണ്ടത് യേശുവിനെ നോക്കണം.